Hello guys, LEAFY's world in the Pudiri video like ever consolidum. Number in the Tirikin of the Cortetana, Cortetola Jancy Aunty Kennel and number in the Tirikin of the. The dogs in the Vishishan Lani in the video at Pango Gamona. About the cool Vishishan Lari and Magadian, and you the Pedibram, and you will be a student and you the Pedibri. Jancy Cortem, Arpoker and Medical College in Editor, Chural Cow nor in the Shatrath and Editana, number Kennel or Lother. Okay. We have a small breed. I am a very good guardian. ഇവര് നല്ലൊരു ഹണ്ടിംഗ് ഡോഗ് കൂടിയാണ് ഓക്കേ എന്ത് ഇടജന്തുക്കൾ വന്നു കഴിഞ്ഞാലും നമുക്ക് സിഗ്നൽ തരുകയും ചെയ്യും ഇവര് അത് അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇവര് ചാടി പിടിക്കാനുള്ള ടെൻഡൻസ് വളരെ കൂടുതലാണ് അതായത് ഏറ്റവും അധികം ഡോഗ് ട്രെയിനിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഡോഗാണ് കോക്കർ സ്പാനിയൽ അതായത് നമുക്ക് എത്രയും എളുപ്പത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും എത്ര ഇപ്പം ഒരു യാതൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ലാത്ത ഒരു ഡോഗിനെ നമ്മുടെ കിട്ടിയാൽ പോലും വിതിൻ ടു ഡേയ്സിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഒബീഡിയൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കുറേ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും അതായത് നമ്മുടെ ഇപ്പോൾ ഏത് ഏജ് ഉള്ള ക്രോക്കറിനെ കിട്ടിയെന്ന് പറഞ്ഞാലും അതെ അതെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ ഇവരാണെങ്കിൽ ഡോസ് കോഡിലുള്ളവരാണ് അപ്പം വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഡോസ് കോഡിലും വളരെ മസ്റ്റ് ആയിട്ടുള്ളതാണ് കോക്കർ സ്പാനിയൽ കാരണം ഇവർക്ക് ഇന്റലിജൻസ് ഭയങ്കര ഇന്റലിജൻ്റ് ആണ് ഇവര് പ്രത്യേകിച്ച് മണം പിടിക്കാനുള്ള ഏത് ബ്രീഡിനേക്കാളും കൂടുതലായിട്ട് സ്മെല്ല് അവര് പിടിച്ചെടുക്കും അപ്പം എയർപോർട്ടുകള് അതുപോലെ തന്നെ ട്രെയിന് ബസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ലഗേജിനകത്തുകൂടെയും അതുപോലെ ചെറിയ സീറ്റിനിടയിൽ കൂടിയൊക്കെ
നടക്കാനായിട്ട് വലിയ ചെറിയ സ്പേസിനകത്തൂടെ നമുക്ക് ഇവരെ കൊണ്ടു നടക്കാം. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ പോലീസ് സേനയിലുള്ള ഏറ്റവും നമ്പർ വൺ ഡോഗിൽ ഒന്നാണ് കോക്കർ സ്പാനിയൽ. ഓക്കെ, അപ്പൊ ആന്റി, നമുക്ക് ഈ ക്രോക്കർ സ്പാനിയൽ എന്ന ബ്രീഡ് എങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ വളർത്താൻ പറ്റുന്നത്? അതായത് ഇപ്പൊ കുട്ടികൾക്കാണോ അതോ ഇച്ചിരി പ്രായമായവർക്കാണോ? അങ്ങനെ ഒരു ഏജ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് പ്രായമുള്ളവർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും ഏത് തരത്തിലുള്ളവർക്കും വളർത്താൻ പറ്റിയ, കാരണം വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ഡോഗാണ്. ഓക്കെ, മാത്രമല്ല ഫ്ലാറ്റുകളിലൊക്കെ കുറഞ്ഞ സ്ഥലത്തിൽ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ. അപ്പൊ നമുക്ക് ഈ ഫ്ലാനിലൊക്കെ വളർത്തുക എന്ന് പറയുമ്പോൾ ഇവർ ഈ മറ്റ് വിഷയങ്ങളൊന്നും ഇല്ല, അതായത് ഈ ഹെയർ ഫോൾ പോലത്തെ ഞാൻ ഉദ്ദേശിച്ചത്? ഇല്ല ഇല്ല ഇല്ല, ഇവർക്ക് ഒരു 3 ദിവസം കൂടുമ്പോഴത്തേക്കിന് നമ്മുടെ തലമുടി ചെയ്യുന്ന പോലെയുള്ള ഒരു ഗ്രൂമിങ് മാത്രം ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇവരുടെ ഹെയർ അങ്ങനെ ലോസ് ആകാത്തത് കൊണ്ട് അലർജിക്ക് പ്രോബ്ലങ്ങളോ അങ്ങനെ വലുതായിട്ട് വരാറില്ല. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കൊച്ചുകുട്ടികളുള്ളവർക്കൊരു ഡൗട്ട് ആണ് ഈ ഹെയർ കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ, അങ്ങനെ വല്ലതും ഉണ്ടാകാറുണ്ടോ? അത് ചോദിച്ചത് നന്നായി. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമുക്കാലും ആൾക്കാർ അത് കോക്കറെന്നല്ല ഏത് ഡോഗിനെ വളർത്തിയിട്ടും കുറച്ചാകുമ്പോഴത്തേക്കിനും പറയും വീട്ടിൽ അലർജി പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് ഈ ഡോഗിനെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും 30 വർഷം മെഡിക്കൽ ഫീൽഡിൽ സർവീസ് ഉള്ള ആളായതുകൊണ്ടും ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഡോഗിൽ നിന്നും ഒക്കെയും അലർജി ഉണ്ടാകാനുള്ള ചാൻസ് 1-2%. അതായത് ഇപ്പം സാധാരണ ഒരു ഡസ്റ്റോ ഒരു പൂമ്പൊടിയിൽ നിന്നോ മറ്റ് പെർഫ്യൂംസുകളിൽ നിന്നോ പ്രകൃതിയിലുണ്ടാകുന്ന മറ്റുള്ള ഇതിൽ നിന്ന് വരുന്നതിൻ്റെ 100% പോലും ഡോഗിൽ നിന്ന് അലർജി ഉണ്ടാകാറില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് ഒരു അലർജി അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊരു അലർജി ഉണ്ടാകുമ്പം ഏതെങ്കിലും ഒരു ഡോക്ടർ ഏറ്റവും അധികം തടി തൊപ്പാനായിട്ട് രക്ഷപ്പെടാനായിട്ടുള്ള ആദ്യത്തെ മാർഗം പറയുന്നതാണ് വീട്ടിൽ ഡോഗ് ഉണ്ടോ, ആ അതിൽ നിന്ന് വന്ന അലർജിയാണ്, അതിനെ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്തോളൂ. നിങ്ങൾ സയൻറ്റിഫിക്കലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏതൊരു വെറ്റിനറി ഡോക്ടറോടോ അല്ലെങ്കിൽ മൊത്തത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡോഗിൽ നിന്നും അലർജി ഉണ്ടാകുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോക്കർ സ്പാനിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈജീനിക് ആയിട്ട് വളരെ വൃത്തിയുള്ള ഒരു ഡോഗാണ്. വീട്ടിനുള്ളിലാണ് ഇവർ ഏറ്റവും കംഫർട്ട്, അല്ലാതെ ഇവരെ കേജിനകത്താക്കി വളർത്തുന്ന ഇവര്, കാരണം ഇവരെപ്പോഴും നമ്മളോട് സ്നേഹത്തോട് അറ്റാച്ച്മെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു കമ്പാനിയൻ ഡോഗ് നമ്മളോട് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് ഇവർക്ക് ട്രാവലിംഗിനോട് ഭയങ്കര ക്രേസാണ്. അതെ അതെ അതെ, അതായത് നമ്മളൊരു കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ സീറ്റിലിരുന്ന് ലോകത്തിലെ എല്ലാ കാഴ്ചകളും കൗതുകത്തോടെ കാണുന്നത് ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഒരു നമ്മളെവിടെ ഇപ്പം ഒരു ട്രാവലിങ്ങിന് പോകുന്നു, ഡോഗിനെ 2 ദിവസത്തേക്കിന് നമുക്ക് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു ചെറിയ ഡോഗ് ആണെങ്കിൽ നമ്മുടെ കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇട്ടാൽ മതി. കാരണം പോകുന്നിടത്തല്ല, ഇവർ ടോയ്ലറ്റ് മാനേഴ്സൊക്കെ പഠിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവരൊരു കാരണവശാലും മറ്റ് യാതൊരു കാര്യങ്ങളും നമ്മൾ സാധിക്കില്ല. അപ്പം നമ്മൾ ഡോറ് നിർത്തി അവരെ സ്പോട്ട് കാണിച്ചു കൊടുക്കുന്നു, അവിടെ അവർ അവർക്ക് ആവശ്യമുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലും എന്ത് കൊടുത്താലും അവർ കഴിച്ചുള്ളൂ. അവർക്ക് ഇന്ന ഫുഡൊന്നുമില്ല, അവർക്ക് ഫുഡ് കിട്ടണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർക്ക് ഫുഡിനോട് വളരെയധികം ഇഷ്ടമുള്ളതായതുകൊണ്ട് നമ്മളിങ്ങനെ ചോദിക്കുന്നതിന് കൊടുത്തോണ്ടിരിക്കരുത്, കാരണം അത് ഒരു പരിധി കൂടുതൽ. അതെ അതെ, അത് പെട്ടെന്ന് കണ്ടവന് ഫാക്ടി ആകാതെ ഒരു കൃത്യമായ ഒരു ആവറേജ് ഹെൽത്തി ആയിട്ടുള്ള വണ്ണത്തിൽ നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാക്ടി ആയി കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് അവരെ കായികയിലെ അവരുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരും. ഓക്കെ, അപ്പം ലെഗിനൊക്കെ ബെൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അങ്ങനെ ഇതിനൊരു 99% ഞാൻ കണ്ടിട്ടില്ല, വളരെ അപൂർവമായിട്ട് വല്ല റെയർ കേസ് വന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ കേസിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറില്ല? ഒരു ഇതുമില്ല, വളരെ നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡോഗാണ് കോക്കർ സ്പാനിയൽ. ഓക്കെ, ഇവർ ഒരുപാട് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞു, നമ്മൾ അതനുസരിച്ച് ഉള്ള ഫുഡ് അളവ് അനുസരിച്ച് മാത്രം കൊടുക്കാവുന്നും പറഞ്ഞു, ഇവർക്ക് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്നൊന്ന് പറയുമോ? ഇവർക്ക് രാവിലെ നമ്മൾ
ബ്രോ ആയിട്ടുള്ള ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ആ ഡ്രൈ ഫുഡ് അവർക്ക് ഇഷ്ടമുള്ള ഇപ്പം ഡ്രൂട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ എസ് പപ്പിയോ സ്മോൾ ബ്രീഡിൻ്റെ ഉള്ള അത് 200 grams നമ്മൾ കൊടുക്കും. ധാരാളം വെള്ളം വേണം അവർക്ക് കുടിക്കാനായിട്ട്. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഇതുകൊണ്ട് അവർക്ക് ശ്വേതഗ്രന്ഥികളില്ലാത്തതുകൊണ്ട് എപ്പോഴും സെറ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടുവരുന്നിട്ടുണ്ടോ? ക്ലൈമറ്റുമായിട്ട് ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ റൂമിനുള്ളിൽ തന്നെ വളർത്തുന്നതായതുകൊണ്ട് അധികം ചൂടടിക്കാറില്ല. പക്ഷെ നമുക്ക് കൂടിനുള്ളിൽ വെയിലൊക്കെ ഉള്ള കൂടിനുള്ളിൽ തന്നെ ആണ് വളർത്തുന്നെങ്കിൽ ഇവർക്ക് എനിക്ക് തോന്നുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതൊരു വിദേശ ബ്രീഡാണല്ലോ. അപ്പം കഴിയുന്നത് ശകലം തണുപ്പുള്ള പേര് എന്നിച്ച് എ സി ഒന്നും വേണ്ട റൂമിനുള്ളിൽ വളർത്തുന്നതാണ് കുറെ കൂടെ കംഫർട്ട് ആയിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത്. അതെ അതെ, നല്ല എയർ കയറി ഇറങ്ങാനായിട്ടും നല്ല ഷെയ്ഡുള്ള ഒരു ഭാഗത്ത് വേണം കൂട് സെറ്റ് ചെയ്യാനായിട്ട്. ഇവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കളിപ്രിയരായതുകൊണ്ട് ഇവർ കൂടിനുള്ളിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവർക്ക് അതെ അതെ എപ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഇവർക്ക് ചിക്കൻ മീറ്റ് ഇതുപോലെയുള്ള സാധനത്തിനോട് വളരെയധികം കൊതിയുള്ളവരാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവരുടെ ഹെയറിന് നല്ല ഗ്ലേസിങ് കിട്ടാനും കണ്ണിന് നല്ല തിളക്കം കിട്ടുന്നതിനൊക്കെ വേണ്ടി ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ പുഴുങ്ങി അത് വളരെ ഉടച്ച് അതിനകത്തോട്ട് ഒരൽപ്പം റൈസും കൂടെ ഇട്ടിട്ട് ഒരു 250 grams ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അത് ആഡ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ പാല് കൊടുക്കുന്നതെങ്കിൽ പാലെങ്ങനെ കൊടുക്കണമെന്നില്ല, കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ഡൈലൂട്ട് ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ദഹന പ്രോബ്ലം, ദഹന വലിയ ഡോഗിനെ സംബന്ധിച്ചോളം ദഹന പ്രോബ്ലം, പാലൊക്കെ ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പാല് നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മൾ പാല് ഇല്ല ഇല്ല ഇല്ല, അതായത് നമ്മൾ വളരെ ഡൈലൂട്ട് ആക്കിയ പാല് മാത്രമേ, ചുമ്മാ വെള്ളം കുടിക്കുന്നതിന് പകരം പാലും വെള്ളം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഗ്രൂമിങ്ങിൻ്റെ എന്ന് പറഞ്ഞാല് ഒരു 3 ദിവസം കൂടുമ്പോഴത്തേക്കിനൊക്കെ നന്നായിട്ട് ഒന്ന് കോതി വിട്ടാൽ മതി, അപ്പോൾ ചെടിയൊന്നും പിടിക്കുകയില്ല. അതിൻ്റെ കൂടെ ഇവർക്ക് സ്കിന്നിനും ഇതിന് നല്ല സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ഒമേഗ3 ഒക്കെ ചേർന്ന എന്തെങ്കിലും സ്റ്റാർകോട്ടോ അതുപോലെയുള്ള അല്ലെങ്കിൽ അഡ്വാൻസ് ഗോൾഡ് കോട്ടോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു 2 ml വെച്ച് ഡെയിലി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹെയർ നല്ല രീതിയിൽ ഇരിക്കും അല്ലേ കാണാൻ? ഹെയർ നല്ല ഗ്ലേസിങ് ആയിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ ഹെയർ ഒരിക്കലും പൊഴിയല്ല. ഇതുപോലെ ഭയങ്കര ലവിങ് ആണ് ഇവര്. ത്രീ കോള് വളരെ സിമ്പിൾ ആയിട്ട് വളർത്താവുന്ന ഒന്നാണ് കോക്കർ സ്പാനിയൽ. ആർക്ക് വേണേലും വളർത്താവുന്ന വളരെ വേറെ മറ്റൊരു ഡോഗിനോട് ഹെയറി ബ്രീഡ്സിനെ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് കാണും. ഹെയറി ബ്രീഡ്സിനോട് താല്പര്യമുള്ള അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആപ്റ്റ് ആയിട്ടുള്ള ഡോഗ് ഇതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, കാരണം ഒരു ഹെയർ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഹെയറാണ്. എന്നാൽ ഹെയറിലെന്ന് ചോദിച്ചാൽ മോൾ സൈഡ് പുറം ഭാഗത്ത് ഹെയർ കുറവാണ്, ഈ ഒരു പോർഷനിൽ കുറവാണ്. ഓക്കെ, പിന്നെ നല്ല ബാക്കിയൊക്കെ നല്ല ഹെയറിയാണ്. അപ്പൊ ആവശ്യത്തിന് ഹെയറും ഉണ്ട്. എന്ന് കഴിഞ്ഞാൽ ഇത് പൊഴിയുന്നില്ല, എല്ലാം കൊണ്ടും കോമണും അല്ലാത്തൊരു ബ്രീഡ് എന്നൊരു വളരെ ഇവിടെ കേരളത്തിൽ വളരെ കുറവ് ആൾക്കാരുടെ കയ്യിലെ കൊക്കോ സ്പാനിയലുള്ളൂ. വളരെ അതിനോട് വെറൈറ്റി ഡോഗിനെ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അതെ 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 വെറൈറ്റി ഡോഗിനെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ. പിന്നെ ഇവർ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഇയറിന് ഭയങ്കര നീളവും ഇയറിലെ ഭയങ്കരമായിട്ട് ഹെയർ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ, വാവട്ടം കുറഞ്ഞ പാത്രത്തിൽ കൊടുക്കണം. എന്നിട്ട് ഒരു ബെൽറ്റ് ഉണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ആ അപ്പം ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് തുടച്ച് നല്ല ക്ലീൻ ആക്കണം. ഇത് മാത്രമേ ഇവർക്ക് മെയിൻ്റെനൻസിൽ ആവപ്പാടെ ഒരു പ്രശ്നം എന്ന് പറയാനായിട്ടുള്ളൂ. ഇയറിന് വളരെ നീളക്കൂടുതലായതുകൊണ്ട് ഫുഡിനകത്തോട്ട് ചെവി അലച്ചതല്ലി വീണ് കിടക്കും. അത് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ നോക്കേണ്ടതായിട്ടുള്ളൂ. അതെ അതെ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു വൃത്തികേടായിട്ട് പോകും. എപ്പോഴും ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഫുഡിനകത്താകുമ്പോഴത്തേക്കിന് ഇവിടെ ആ ഫുഡിൻ്റെ അംശമെല്ലാം പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു കുളിപ്പിക്കേണ്ട സൈഡൊക്കെ നോക്കുവാണെങ്കിലും എത്ര ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ കുളിപ്പിക്കണം? ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം കുളിപ്പിച്ചാൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നല്ല ഡോഗ് കോംബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോഗ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ റൂമിനുള്ളിൽ വളർത്തുന്ന ഒരു ഡോഗ് അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അഴിച്ചു വിട്ടു അല്ലെ ഇങ്ങനെ നടക്കുന്ന എല്ലായത്തും ഉണ്ട്.
മാത്രമല്ല നമ്മൾ ഡോഗിനെ സംബന്ധിച്ചോളം അമിതമായിട്ട് കുളിപ്പിക്കുന്ന അവരുടെ സ്കിൻ ഡ്രൈ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം സ്പ്രേ നമ്മൾ വീടിനുള്ളിൽ വളർത്തുന്ന ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോഴും കുളിപ്പിക്കുവാണെങ്കിൽ ബാക്കിയുള്ള ദിവസം നമ്മളൊരു ചെറിയ കോമ്പൊക്കെ ചെയ്തിട്ട് അവർക്ക് സ്പ്രേ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്. ആ പെർഫ്യൂം ഒരു ലേശം എടുത്തെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് സ്മെല്ലൊന്നും വരികയില്ല. ഇവർക്കായിട്ടുള്ള പ്രത്യേക മൈൽഡ് ഷാംപൂ ആണ് ഇവർക്ക് യൂസ് ചെയ്യാനായിട്ട്. ഫോളോ ചെയ്യുന്ന ഷാംപൂ ഏതാ? ഞാനിവിടെ ഫോറിൻ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്, റോയലിൻ്റെ. സ്റ്റഡ് സർവീസ് ഉണ്ട്, കോക്കറിൻ്റെ സ്റ്റഡ് സർവീസ് ഇവിടെ ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ നല്ലൊരു മെയിൽ ഉള്ളൂ. അതെ അതെ അതെ. ഈ കോട്ടയം ഏരിയയിലാണോ അതോ? കോട്ടയം, എറണാകുളത്തു നിന്നൊക്കെ ഇവിടെ കോതമംഗലത്തു നിന്നൊക്കെ സ്റ്റഡ് സർവീസിന് വരുന്നുണ്ട്. 2000 പപ്പിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. മറ്റു പലയിടത്തും അതിനേക്കാളൊക്കെ റേറ്റ് കൂടുതലുണ്ട്, പക്ഷെ നമ്മൾ ഒരു ആവറേജ്. പപ്പീസും കൊടുക്കാൻ കാണുമോ? ആ പപ്പീസ് നമുക്ക് എപ്പോഴും ഇല്ലെങ്കിലും മിക്കവാറും അവൈലബിൾ ആണ്, മാസത്തിൽ എപ്പോഴും കിട്ടാറുണ്ട്. ഓക്കെ, പപ്പീസിനൊക്കെ റേറ്റ് എന്ത് വരാറുണ്ട്? നമുക്ക് ഒരു ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 16-17 രൂപ റേഞ്ചാണ്, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് 20,000 ആണ്. അതിൻ്റെ ഡോഗിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അതായത് നമ്മുടെ പപ്പിയുടെ ക്വാളിറ്റി അനുസരിച്ചും റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ ആൻറ്റി, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ക്രോക്കർ സ്പാനിയലിനെ വളർത്താൻ ആഗ്രഹിച്ചു വരുന്ന നമ്മുടെ ഒരു വ്യൂവേഴ്സിനോട് ആൻറ്റിക്ക് എന്താ ഒരു പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യം കോക്കർ സ്പാനിയൽ വാങ്ങി വളർത്തിയിട്ടുള്ളവർ ശരിക്കും പറഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവും. ഓക്കെ, പിന്നീട് മറ്റൊരു ബ്രീഡിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ബാക്കി എത്ര ബ്രീഡിനെ നമ്മൾ വളർത്തിയാലും കോക്കർ സ്പാനിയലിന് ഒരിക്കലും കൈവിടില്ല, അതിനെപ്പോഴും നെഞ്ചോട് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം ഇന്ന് ജാൻസി ആൻറ്റി നമുക്ക് വേണ്ടി ഈ ക്രോക്കർ സ്പാനിയൽ എന്ന് പറഞ്ഞ ബ്രീഡിനെ പറ്റി നമുക്കറിയാൻ താല്പര്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇന്ന് ജാൻസി ആൻറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതുകൂടാതെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആൻറ്റിയെ കോൺടാക്ട് ചെയ്യാം. ആൻറ്റി പറഞ്ഞു കൊടുക്കില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതുപോലെ സ്റ്റഡിങ്ങിന് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല പപ്പീസിനെ ആവശ്യമുള്ളവർക്കും ആൻറ്റി ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാക്സിമം ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.